നമസ്കാരം. ഒരു പ്രശ്നവുമില്ലാത്ത ദിവസങ്ങളെ എനിക്കിഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നേരിട്ട് അവ പരിഹരിച്ചാൽ മാത്രമേ എനിക്ക് കിടന്നാൽ ഉറക്കം ലഭിക്കൂ. ഇതാരുടെ വാക്കുകളാണെന്ന് നിങ്ങൾക്കറിയാമോ? ഉടുപ്പിയിൽ നിന്ന് പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ അബുദാബിയിലേക്ക് പറന്ന് ഒരു സാമ്രാജ്യം പണിതിട്ടും ഇന്ന് പാപ്പരായി ജീവിക്കേണ്ടി വന്ന ഒരു ശതകോടീശ്വരൻ്റെ വാക്കുകളാണിത്. അദ്ദേഹത്തിൻ്റെ പേര് BR ഷെട്ടി എന്ന ഭവകുതി ഷെട്ടി. പ്രതാപിയായിരുന്ന കാലത്ത് ബുർജ് ഖലീഫയിലെ ഒരുപാട് നിലകൾ വിലയ്ക്ക് വാങ്ങിയ, പ്രൈവറ്റ് ജെറ്റിൽ ലോകം ചുറ്റിയിരുന്ന ശതകോടീശ്വരൻ. പോക്കറ്റിൽ വെറും 665 രൂപയുമായി ഗൾഫിലെത്തി അവിടെ നിന്ന് ആരും കൊതിക്കുന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്ത ബിസിനസ്സുകാരൻ. 2015 ഇന്ത്യയിലെ 100 സമ്പന്നന്മാരുടെ ഫോർബ്സ് പട്ടികയിൽ ഉൾപ്പെടുകയും 2019 42-ാമത്തെ ധനികനായി ഇടം പിടിച്ച BR ഷെട്ടിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? 18,000 കോടി രൂപയുടെ ആസ്തിയുണ്ടായിരുന്ന BR ഷെട്ടിയുടെ തകർച്ച എവിടെ നിന്നായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് ആ കഥയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. 1973 കർണാടകയിൽ നിന്ന് അബുദാബിയിൽ ഒരു തുച്ഛമായ വരുമാനത്തിൽ ഫാർമ സെയിൽസ്മാനായിട്ടാണ് BR ഷെട്ടിയുടെ തുടക്കം. 1975 അദ്ദേഹം ന്യൂ മെഡിക്കൽ സെന്റർ എന്ന ഒരു ചെറിയ ഫാർമസ്യൂട്ടിക്കൽ ക്ലിനിക് സ്ഥാപിച്ചു. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമായിരുന്നു മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ. കാലക്രമേണ UAE ഏറ്റവും വലിയ സ്വകാര്യ ആരോഗ്യ സംരക്ഷണ ദാതാക്കളിൽ ഒന്നായി NMC മാറുകയായിരുന്നു. ഇതോടെ ഷെട്ടി UAE സ്വകാര്യ ഹെൽത്ത് കെയർ മേഖലയിലെ മുൻനിരക്കാരനായി. അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ വളർച്ച. 8 രാജ്യങ്ങളിലെ 12 നഗരങ്ങളിലായി 45 ശാഖകൾ NMC ക്കുണ്ടായി. 1980 UAE എക്സ്ചേഞ്ച് എന്ന അദ്ദേഹത്തിൻ്റെ ധനകാര്യ സ്ഥാപനം ജനപ്രിയമായി. കേരളത്തിലേക്ക് പണമയക്കാനായി മലയാളികളിൽ ബഹുഭൂരിപക്ഷവും ആശ്രയിച്ചിരുന്നത് ഈ കമ്പനിയെയാണ്. പിന്നീട് 31 രാജ്യങ്ങളിലായി 800-ലധികം ശാഖകളുള്ള വലിയ സ്ഥാപനമായി തന്നെ UAE എക്സ്ചേഞ്ച് മാറി. 2014 27 രാജ്യങ്ങളിലായി 1,500-ലധികം ATMകളുള്ള ട്രാവലക്സ് എന്ന ഫോറിൻ എക്സ്ചേഞ്ച് സ്ഥാപനത്തെ ഷെട്ടി ഏറ്റെടുക്കുന്നത്. ഷെട്ടിയുടെ NMC നിയോ ഫാർമ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതിലൂടെ 2012 $33 കോടി അദ്ദേഹം സമാഹരിച്ചത്. ആ പണം ഉപയോഗിച്ച് അബുദാബി ഖലീഫ സിറ്റിയിൽ വലിയൊരു ആശുപത്രി സമുച്ചയം തന്നെ അദ്ദേഹം പടുത്തുയർത്തി. സാമ്രാജ്യം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു ദുസ്വപ്നം പോലെ അത് സംഭവിച്ചത്. 2019 മഡി വാട്ടേഴ്സ് എന്ന അമേരിക്കൻ മാർക്കറ്റ് റിസർച്ച് സ്ഥാപനം MNCയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. ഇതോടെ MNCയുടെ ഓഹരി വില 3-ൽ 1 കൂപ്പുകുത്തുകയും ഉന്നത തലത്തിലുള്ള രാജിവെച്ചൊഴിയലുകൾക്കൊടുവിൽ NMC ഡയറക്ടർ ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന സ്ഥാനം ഷെട്ടിക്ക് രാജിവെക്കേണ്ടി വരെ വന്നു. പിന്നാലെ BR ഷെട്ടിക്ക് തൻ്റെ 12,478 കോടി രൂപയുടെ കമ്പനി ആ സമയത്ത് വെറും 74 രൂപയ്ക്ക് ഇസ്രായേലി UAE കൺസോർഷ്യത്തിന് വിൽക്കേണ്ടി വന്നു. വിവിധ ബാങ്കുകൾക്ക് BR ഷെട്ടി കൊടുക്കാനുണ്ടെന്ന് പറയപ്പെടുന്ന 50,000 കോടി രൂപയുടെ കടബാധ്യതയാണ് അദ്ദേഹത്തെ വെട്ടിലാക്കിയത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ വഞ്ചിച്ചതിനും BR ഷെട്ടിക്കെതിരെ ലണ്ടനിൽ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഷെട്ടിയുടെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളെയും UAE സെൻട്രൽ ബാങ്ക് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വീണ്ടും തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണ് BR ഷെട്ടി. ഇപ്പോൾ വീണുപോയിടത്തു നിന്നും തളരാതെ ഉയർത്തെഴുന്നേറ്റ് പൊരുതാൻ ശ്രമിക്കുന്ന ഈ ശതകോടീശ്വരൻ്റെ കഥ ബിസിനസ് ലോകത്ത് തൻ്റെതായ ഇടം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാണ്. വെബ് ഡെസ്ക്, തത്വമേ TV.